കേരളത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഇന്നലെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും സമീകരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിക്ക് BJPക്ക് വലിയ വോട്ട് നഷ്ടമുണ്ടാവുകയും മൂന്നാം സ്ഥാനത്ത് CPIM LDFന്റെ സ്ഥാനാർത്ഥി എത്തുകയും ചെയ്ത ഉപതെരഞ്ഞെടുപ്പിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും സമീകരിച്ചുകൊണ്ടാണ് ഇന്നലെ വാർത്താലേഖകരോട് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ഗോവിന്ദൻ മാഷ് അവതരിപ്പിച്ചത്. നമ്മുടെ രാജ്യം ഇത്രമേൽ അപകടകരമായൊരവസ്ഥയിൽ മുമ്പുണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 7.5 പതിറ്റാണ്ട് പിന്നിടുന്ന ഒരു രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് വിശിഷ്യ ഏറ്റവും വലിയ മതന്യൂനപക്ഷങ്ങളെ അവരുടെ പൗരത്വം പോലും നിഷേധിക്കത്തക്ക രീതിയിൽ രാജ്യത്ത് സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് നടപ്പാക്കുന്നു. അവരെ രണ്ടാം തരം പൗരന്മാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൗരത്വ രജിസ്റ്ററിൽ കൊണ്ടുവരാനുള്ള കൂടിയാലോചനകൾ നടന്നു വരുന്നു. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പരസ്യമായിട്ടത് പറയുകയാണ്. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ സിവിൽ നിയമം അതൊരു ക്രിമിനൽ നിയമമായി, അവരുടെ വ്യക്തി നിയമങ്ങളെ മുത്തലാക്കുന്ന ഒരു ക്രിമിനൽ നിയമം നിർമ്മിച്ചുകൊണ്ട് അവരുടെ വ്യക്തി നിയമത്തെ കടന്നാക്രമിക്കുന്നു നമ്മുടെ രാജ്യത്ത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് പതിറ്റാണ്ടുകളായി രാജ്യത്തെ മതവിദ്യാഭ്യാസത്തിനും മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുടെ മതവിദ്യാഭ്യാസത്തിന് അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെ അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തുന്ന മദ്രസകൾക്കെതിരെ ബാലാവകാശ കമ്മീഷൻ മദ്രസകൾ അടച്ചു പൂട്ടണമെന്നാണ് പറയുന്നത്. പിന്നീട് അത് റദ്ദാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് കോമൺ സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന്, മതേതര സിവിൽ കോഡെന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളും നിലവിൽ അവരവരുടെ സിവിൽ നിയമങ്ങൾ പാലിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലാതെ സാഹോദര്യത്തോടെ പോകുന്ന ഒരു രാജ്യത്ത്, അതിൻ്റെ പേരിൽ തർക്കമില്ലാത്തൊരു രാജ്യത്ത് മതേതര സിവിൽ കോഡ് എന്ന പേരിൽ കോമൺ സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലെ പ്രസംഗത്തിലാണ് ചെങ്കോട്ടയിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട മുസ്ലിം മതവിശ്വാസികളുടെ വഖഫ്, ആ വഖഫ് പ്രോപ്പർട്ടിയെ വഖഫ് സ്വത്തിൽ കൈവെക്കാൻ, അത് കയ്യേറാൻ വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ പോകുന്നു. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം അത് പാർലമെൻറ്റ് സബ് കമ്മിറ്റിക്കൊക്കെ വിട്ടുവെങ്കിലും ആ ഭീഷണി മാറിയിട്ടില്ല. ഈ ശീതകാല സമ്മേളനത്തിലല്ലെങ്കിൽ അടുത്ത സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം 1992 തകർക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് 1991 രാജ്യത്തെ ആരാധനാലയങ്ങളിന്മേൽ ഇനി അവകാശവാദം ഉന്നയിക്കാൻ ഒരു നിയമം അന്നത്തെ കോൺഗ്രസിൻ്റെ സർക്കാർ, UPA സർക്കാർ അന്ന് നിർമ്മിച്ചിരുന്നു. നരസിംഹറാവുവിൻ്റെ സർക്കാർ എന്നൊരു നിയമം കൊണ്ടുവന്നിരുന്നു. രാജ്യത്ത് BJP അല്ലാത്ത എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആ നിയമത്തെ പിന്താങ്ങിയിരുന്നു. 1947 ആഗസ്റ്റ് 15 ക്ഷേത്രമാണോ മസ്ജിദാണോ ഗുരുദ്വാരയാണോ ചർച്ചാണോ അതങ്ങനെ തന്നെ തുടരുന്ന, അതിൻ്റെ മേൽ അവകാശ തർക്കമുണ്ടാവാതിരിക്കാൻ, രാജ്യത്ത് കലുഷിതമായ അന്തരീക്ഷമില്ലാതിരിക്കാൻ ഇങ്ങനൊരു നിയമം നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടു. പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട്, ആ നിയമത്തെ പാടെ അപ്രസക്തമാക്കിക്കൊണ്ട് ആ നിയമത്തിൽ നിന്ന് ബാബറി മസ്ജിദ് ഒഴിച്ചു നിർത്തിയിരുന്നു. ആ വിഷയം കഴിഞ്ഞ് പക്ഷേ ഇപ്പം ഗ്യാൻവാബിയിലും ഷാഹി ഈദ്ഗാഹ് മസ്ജിദിലും ഇതാ സംബൽ ജുമാ മസ്ജിദ് ഉത്തർപ്രദേശിലെ ഏറ്റവും പുതിയതായി ഇന്നലത്തെ വാർത്ത എന്താണ്, അജ്മീർ ദർഗയിൽ ഇവർ അവകാശവാദം ഉന്നയിക്കുകയും
സാധാരണ കോടതികൾ സർവേക്ക് അനുമതി നൽകുകയുമാണ് ചെയ്യുന്നത്. ഒരു നിയമം രാജ്യത്ത് പാർലമെൻ്റ് പാസാക്കിയ നിയമം നിലനിൽക്കെ തന്നെ അതിന് അനുമതി നൽകുകയാണ് ചെയ്യുന്നത്. സർവേക്ക് അനുമതി നൽകുന്നു കോടതി. ജയ് ശ്രീറാം വിളികളുടെ സംബൽ ജുമാ മസ്ജിദിലേക്ക് ഉദ്യോഗസ്ഥർ പോലീസുകാരടക്കം പോകുന്നു. സർവേ നടപടികൾക്കിടയിൽ പ്രതിഷേധമുണ്ടാകുന്നു, തുരുതുര വെടിവെക്കുന്നു, 6 മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നു. ഇങ്ങനെ അരക്ഷിതമായൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഒരു ന്യൂനപക്ഷത്ത്, മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരാൾ പോലും എം പി ആയോ എം എൽ എ ആയോ അവരുടെ പാർട്ടിയിലില്ലെന്നിരിക്കെ, സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു മുസ്ലിം മന്ത്രി പോലുമില്ലാത്ത ഒരു ഭരണകൂടം രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷങ്ങളെ അവരെ രണ്ടാം തരം പൗരന്മാരാക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ നാഴികക്ക് 40 വട്ടം മതേതരത്വം പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാവ്, സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി, സംഘപരിവാര ഭീകരതയ്ക്ക് മണ്ണൊരുക്കുന്ന രീതിയിൽ, അവർക്ക് ഇന്ധനം നൽകുന്ന രീതിയിൽ, അവർക്ക് വളരാനുള്ള സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിൽ, ഗോവിന്ദൻ മാഷ് പറയുകയാണ്, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെയാണെന്ന് പറയുകയാണ്. ഇത് അത്യന്തം അപകടകരമാണ്. മതേതരത്വത്തോട് അല്പമെങ്കിലും പ്രതിബദ്ധത ഗോവിന്ദൻ മാഷ്ക്കും സി പി ഐ എമ്മിനും ഉണ്ടെങ്കിൽ, സംഘപരിവാരത്തിന് ഇന്ധനം നൽകുന്ന, അവർക്ക് മണ്ണൊരുക്കുന്ന ഇത്തരം പരാമർശങ്ങൾ പിൻവലിക്കുകയാണ് വേണ്ടത്. ഇത് സംഘപരിവാരത്തിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി, തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ നേട്ടത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായി പലപ്പോഴായി സി പി ഐ എം ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് ചരിത്രത്തിൽ നമുക്ക് പരിശോധിച്ചാൽ ധാരാളം അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും, ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒന്നാണിപ്പോൾ ഗോവിന്ദൻ മാഷ് നടത്തിയത്. ഇത് അത്യന്തം അപകടകരമാണ്. എസ് ഡി പി ഐക്ക് പറയാനുള്ളത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്, ബഹുമാന്യനായ ഗോവിന്ദൻ മാഷ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ആർ എസ് എസിന് മണ്ണൊരുക്കുന്ന പണി അവസാനിപ്പിക്കണമെന്നാണ്. നേരത്തെയും ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഓർമ്മയുണ്ടാവും. കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുമായി ആയിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞത് ഹസൻ അമീർ കുഞ്ഞാലി പ്രയോഗം. കേരളത്തിലെ പ്രബലമായ രണ്ട് മുന്നണികളാണ് നിയമസഭയിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റുമുട്ടുന്നത്. ഇപ്പോൾ ഒരു മൂന്നാം മുന്നണിയായി എൻ ഡി എയും ഉണ്ട്, പ്രബലമായ രണ്ട് മുന്നണിയാണ്. പക്ഷെ ആ മുന്നണിയെ അങ്ങനെ പറയാതെ ഹസൻ അമീർ കുഞ്ഞാലി പ്രയോഗം നടത്തി. അതാരാ നടത്തുന്നത്? സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിലിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ്. ബോധപൂർവമായി വർഗീയത പറയുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ കെ സുരേന്ദ്രൻ പലപ്പോഴായിട്ട് കേരളത്തിലെ പറയാറുണ്ട്, ഇതാ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരാൻ പോകുന്നു. അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കേരളീയ സമൂഹത്തിൽ ബോധപൂർവമായ ഒരു മുസ്ലിം പേടി, ഒരു മുസ്ലിം മുഖ്യമന്ത്രി പേടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ റിയാസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷം കൊണ്ടുവരാൻ പോകുന്നു, ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവും, ഇത് ആവർത്തിച്ച് പറയുകയാണ്. ഇത് കെ സുരേന്ദ്രൻ പറയുന്നതിന് മുമ്പ് ഇത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങി ജയിച്ച് മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് സുരേന്ദ്രൻ്റെ വാക്കുകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ അച്യുതാനന്ദൻ സഖാവ്, അച്യുതാനന്ദൻ സഖാവാണ് ദില്ലിയിൽ വാർത്താസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്, കേരളത്തിൽ 20 കൊല്ലം കൊണ്ട് ഇസ്ലാമിക സ്റ്റേറ്റ് ആവാൻ പോവുകയാണ് കേരളം, ലവ് ജിഹാദ് വഴി മതപരിവർത്തനം നടക്കുന്നു കേരളത്തിൽ. ആരാ പറയുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് അദ്ദേഹം ദില്ലിയിൽ വാർത്താസമ്മേളനത്തിൽ പറയുന്നത്. ലവ് ജിഹാദ് എന്ന വിഷയത്തെ ഒരു തെറ്റായ നുണയെ നമ്മുടെ രാജ്യത്തെ ഹൈക്കോടതി, പരമോന്നത കോടതി,
നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എല്ലാവരും അതിനെ അത് വസ്തുതകൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംഘപരിവാരം ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിൽ സഖാവ് അച്യുതാനന്ദൻ്റെ വാക്കുകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. കേരളത്തിൽ ലൗജിഹാദ് ഉണ്ട്, കേരളത്തിൽ ഇങ്ങനെ 20 കൊല്ലം കൊണ്ട് ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കാനുള്ള പദ്ധതി ഉണ്ടെന്ന് പറയുന്നത് അച്യുതാനന്ദനാണ്. പതിറ്റാണ്ട് വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നേവരെ CPIMO അച്യുതാനന്ദനോ അത് തിരുത്തിയിട്ടില്ല. സമാനമായാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ ദ ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? മലപ്പുറം ജില്ലയിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലയിലെ എയർപോർട്ട് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഇവിടെ PV അൻവറിൻ്റെ വിഷയം കത്തി നിൽക്കുമ്പോഴാണ് ഈ അഭിമുഖം കൊടുക്കുന്നത്. കൈസൻ എന്ന PR ഏജൻസിക്ക് അദ്ദേഹം പറയുന്നത് 150 കിലോ സ്വർണം, 123 കോടി രൂപയുടെ ഹവാല പണം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് തീവ്രവാദത്തിന് വന്നു എന്ന ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു വസ്തുതയുമില്ലാതെ ഒരു കാര്യം പറയുക, അത് വിവാദമായി. ഏതാണ്ട് 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പത്രത്തിനോട് ചോദ്യം ചോദിക്കുകയാണ്. പിന്നെ പത്രം പറയുകയാണ്, ഇത് കൈസൻ എന്ന നിങ്ങളുടെ PR ഏജൻസി എഴുതി തന്നു. ഇന്നും മലയാളികൾക്ക് ഇടതുപക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നോ അല്ലെങ്കിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിൽ നിന്നോ കൃത്യമായൊരു ഉത്തരം ഇന്നേവരെ ആ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല. CPIMന്റെ തന്നെ സമന്വിതരായ ധാരാളം നേതാക്കൾ, ഉദാഹരണത്തിന് വിജയരാഘവൻ, അദ്ദേഹം നിരന്തരമായി ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന മനുഷ്യനാണ്. ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയതയാണ്, അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുന്നോക്ക സംവരണം നടപ്പിലാക്കിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെ എതിർക്കുന്നത് വർഗീയവാദികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പാലത്തായിലെ വിഷയം, കണ്ണൂർ ജില്ലയിലാണ് പാലത്തായിലെ വിഷയം, അതിൻ്റെ പിറകിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട്, ആ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ കണ്ടതാണ് കേരളം. അത്തരം വലിയ സമരങ്ങളിലൂടെയാണ് കേരളത്തിൽ ഈ ദേശീയപാതയ്ക്ക് വേണ്ടി വീടും പറമ്പും കടകളുമൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് മാന്യമായ നഷ്ടപരിഹാരം കിട്ടിയത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ നഷ്ടപരിഹാരം കിട്ടിയ സ്റ്റേറ്റാണ്. അത് നിരവധി സമരങ്ങൾക്കൊടുവിലാണ്. അത്തരം സമരങ്ങളെ മുസ്ലിം തീവ്രവാദ ചാപ്പ കുത്താനുള്ള ശ്രമം വിജയരാഘവൻ നടത്തിയിട്ടുണ്ട്, കോടിയേരി നടത്തിയിട്ടുണ്ട്, CPIMന്റെ പല നേതാക്കളും നടത്തിയിട്ടുണ്ട്. ഇത് അത്യന്തം അപകടകരമാണ്. RSSന് മണ്ണൊരുക്കുന്ന ഒരു പണി കേരളത്തിലെ CPIMന്റെ നേതാക്കൾ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം മാധ്യമങ്ങളിൽ അന്തിചർച്ചകളിൽ വരുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാണ്. അത് ഈ നമ്മുടെ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കൂടി അത് ചർച്ചയ്ക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ CPIMന്റെ പഴയ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജൻ, അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അതിലും പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശ വിധേയമാണ്, വലിയ വിവാദമായി അന്ന് തന്നെ. സത്യത്തിൽ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഒന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളത് ലൗജിഹാദ് പോലെ, ഹലാൽ വിവാദം പോലെ, നാർക്കോട്ടിക് ജിഹാദ് പോലെ, ലാൻഡ് ജിഹാദ് പോലെ ഒരു പച്ച നുണയാണ്. ആ നുണയെ കേരളീയ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് CPIMനും RSSനും ഒരുപോലെ പങ്കുണ്ട്. ഞാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചു, എന്താണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നതെന്ന്. താരതമ്യേന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലുമൊക്കെ കേരളത്തിലെ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം കാണാൻ കഴിയും. നിയമസഭയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമൊക്കെ അവർക്കുള്ള പ്രാതിനിധ്യം നമുക്ക് കാണാൻ കഴിയും, മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പവറുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ, അല്പമെങ്കിലും പവറുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ തീർത്തും മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ, രാഷ്ട്രീയ രംഗത്തു നിന്ന് മാറ്റി നിർത്താൻ, ജനപ്രതിനിധ്യ സഭകളിൽ നിന്ന് മാറ്റി നിർത്താൻ ബോധപൂർവമായി പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആരോപണം, ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുകയാണ്. ഇതിൽ നിന്ന് CPIM, ഗോവിന്ദൻ മാഷ് അവരുടെ നേതാക്കൾ പിന്മാറണം. ഇല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് പോലെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ വരാതിരിക്കാൻ, അങ്ങനെ വരാതിരിക്കണമെങ്കിൽ
CPIM-ന്റെ നേതാക്കളിൽ നിന്ന് ഇത് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മതേതരത്വം പറഞ്ഞാൽ പോരാ, മതേതരത്വം ഈ സമൂഹത്തിൽ പുലർത്താനുള്ള പണിയും കൂടി അവർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കണ്ട് വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അത്യന്തം അപകടകരമാണ്. ഗോവിന്ദൻ മാഷ് ഇത്തരം അപകടകരമായ പരാമർശങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്മാറണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്. കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത എന്നൊന്നില്ല. ഇത് വ്യാജമായ ആരോപണമാണ്. നമ്മുടെ രാജ്യത്ത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് കൃത്യമായ അജണ്ടകളുമായി എഴുതിവെച്ച പുസ്തകങ്ങളുമായാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇവിടെ പ്രവർത്തിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അവർ നടപ്പിലാക്കുന്ന ചുട്ടെടുക്കുന്ന പാർലമെൻറ്റിലെ നിയമങ്ങളൊക്കെ പരിശോധിച്ചാലറിയാം മഹാഭൂരിപക്ഷവും ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങളാണ്. അങ്ങനെ ഒരു അജണ്ട അവർക്കുണ്ട്. ഇതിനൊരു സമ്പൂർണ്ണമായ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള അജണ്ടയുണ്ട്. അങ്ങനെ മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവരോ വർഗീയ രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവരോ ഇങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് മേൽക്കൈ വേണമെന്ന് വാദിക്കുന്ന ഒരാളും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ആരും തന്നെ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ശരിക്കും പറയേണ്ടത്. ഇത് സംഘപരിവാര ഭീകരതയാണ്. ആ സംഘപരിവാര ഭീകരതയെ തുറന്നെതിർക്കുന്നതിന് ബദൽ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എന്ന് സമീകരിക്കുന്നത് തീർച്ചയായിട്ടും RSS-നാണ് ഗുണം ചെയ്യുക, സംഘപരിവാരത്തിനാണ് ഗുണം ചെയ്യുക. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മൂന്ന് പ്രധാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, പാലക്കാടും ചേലക്കരയിലും വയനാടിലും. പാലക്കാട് തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമാകുന്നത്. അതിന് കാരണം വലിയ ഭൂരിപക്ഷത്തിലാണ്, നേരത്തെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിലിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. BJP-ക്ക് വലിയ വോട്ട് നഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP-യുടെ ജയം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറയുന്നത് വലിയ മേൽക്കൈ കിട്ടും. അപ്പോൾ വരാനിരിക്കുന്ന നിയമസഭയിൽ BJP-യുടെ എവിടെയെങ്കിലും BJP ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെയൊക്കെ തടയുക എന്നുകൂടെ ആ നമ്മുടെ രാഷ്ട്രീയ നയത്തിന് ഒരു കാരണമാണ്. ഞാൻ പറയുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അവിടെ BJP-യെ പരാജയപ്പെടുത്താൻ എതിർ സ്ഥാനാർത്ഥി തൊട്ടടുത്ത് നിൽക്കുന്ന, നേരത്തെ ഷാഫി പറമ്പിലായിരുന്നു, ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാനാവശ്യമായ പ്രചരണ പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ചർച്ചയുടെ ഭാഗമായിട്ടല്ല, അത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി എടുത്ത രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഞങ്ങൾ പാലക്കാട് മാത്രമല്ലല്ലോ ചെയ്തത്. ഞങ്ങൾ നേരത്തെ മഞ്ചേശ്വരത്ത് BJP വളരെ ചെറിയ വോട്ടിനൊക്കെ, ഏതാണ്ട് 88 വോട്ടിന് KS സുരേന്ദ്രനൊക്കെ തോറ്റുപോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏതാണ്ട് 2,000 ചില്ലറ വോട്ടിനാണ് തോറ്റത്. ഞങ്ങളവിടെ UDFA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയിട്ടുണ്ട്. അത് UDF ആയിട്ട് ചർച്ച നടത്തിയിട്ടല്ലല്ലോ, അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. അവിടെ മാത്രമല്ല, നേമത്ത്, തിരുവനന്തപുരത്ത്, അവിടെ ഇടതുപക്ഷമല്ലേ ജയിച്ചത്? BJP-യുടെ സിറ്റിംഗ് MLA ഉണ്ടായിരുന്നിടത്ത് ഇടതുപക്ഷമല്ലേ ജയിച്ചത്? ഞങ്ങളവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഞങ്ങൾക്ക് സ്വാധീന മേഖലയിൽ ഞങ്ങൾ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അത് ഇടതുപക്ഷവുമായുള്ള ഏതെങ്കിലും ധാരണയുടെ അടിസ്ഥാനത്തിലല്ല, അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. സ്വാഭാവികമായ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുമല്ലോ. നമ്മളെല്ലാം മനുഷ്യരാണല്ലോ, എല്ലാവരും പൊതുപ്രവർത്തകരാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ KS സുധാകരനെ കണ്ടാലും നമ്മൾ കൈപിടിക്കും, നമ്മൾ ലോക്യം പറയും, അത് PJ ജയരാജനെ കണ്ടാലും പറയുമല്ലോ. ഇങ്ങനെ രാഷ്ട്രീയ ചർച്ച അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നവരാണ് എല്ലാവരും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ പാലക്കാടിലെ വിഷയത്തിൽ ഏതെങ്കിലും ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. അവിടെ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്.
എസ്ഡിപിയുടെ പിന്തുണ വേണ്ട എന്ന് യുഡിഎഫ് എപ്പോഴും പറയാറുണ്ടല്ലോ, അതെന്താണ് അവരെ പിന്തുണക്കാൻ തന്നെ തീരുമാനിച്ചത്? ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരം പ്രയോഗങ്ങൾ തന്നെ അപ്രസക്തമാണ്, ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പം നമ്മൾ, ഞാനുമൊക്കെ മത്സരിച്ച ആളാണ്, ഞങ്ങളെല്ലാ വിഭാഗം ആളുകളോടും വോട്ട് ചോദിക്കും, എല്ലാ ജാതി മത വിഭാഗങ്ങളോടും വോട്ട് ചോദിക്കും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകളോടും വോട്ട് ചോദിക്കും. നമ്മളൊരു മാനിഫെസ്റ്റോ മുമ്പിൽ വെച്ച്, ഒരു പ്രത്യയശാസ്ത്രം മുന്നിൽ വെച്ച്, ഒരു വാഗ്ദാനം മുന്നിൽ വെച്ച് വോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ജയിക്കാൻ ആവശ്യമായ വോട്ടല്ലേ സമാഹരിക്കേണ്ടത്? ആരുടെ വോട്ട് വേണം, ആരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദകേടാണ്. ഒന്ന്, ഇപ്പോൾ പിന്നെ പത്രക്കാരിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് വലതുപക്ഷ പത്രപ്രവർത്തകരിൽ ചില ആളുകൾ, എസ്ഡിപിയുടെ വോട്ട് സ്വീകരിക്കുമോ, എസ്ഡിപിയുടെ വോട്ട് സ്വീകരിക്കുമോ എന്നിങ്ങനെ ഈ കുത്തി കുത്തി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ചിലരൊക്കെ പറയുന്നത് എസ്ഡിപിയുടെ വോട്ട് വേണ്ടാന്ന്. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതാണ് പ്രശ്നം. ഇപ്പോൾ എസ്ഡിപിക്ക് എന്ത് കുറവിലാണ് അങ്ങനെ ചോദിക്കുന്നത്? എസ്ഡിപി രാജ്യത്തെ ഭരണഘടനയെ മാനിക്കുന്ന, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന, രാജ്യത്തിൻ്റെ 16 വർഷമായി രാജ്യത്ത് 14 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഏതാണ്ട് 700-ൽ അധികം ലോക്കൽ ബോഡി മെമ്പേഴ്സ് ഉള്ള, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ UPയിലടക്കം അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, 21 സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണഘടനയ്ക്ക് വിധേയമായാണ്, രാജ്യത്തെ നിയമവാഴ്ചയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരാളെ പിന്തുണക്കാൻ തീരുമാനിച്ച വോട്ട് വേണോ എന്ന ആ ചോദ്യം പോലും ഒരു സംഘപരിവാര ചോദ്യമാണ്, അതൊരു RSS നിർമ്മിതി ചോദ്യമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വോട്ട് ചെയ്യുന്നത് ആളുകൾ രഹസ്യമായിട്ടാണല്ലോ, നമ്മൾ രഹസ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യുന്നത് പൗരനാണ്, വോട്ടറാണ്. വോട്ട് ചെയ്യുന്നത് പൗരനാണ്, വോട്ടറാണ്. അയാളല്ലേ തിരഞ്ഞെടുക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. മറ്റൊന്ന് BJP യെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ ആ സമീകരണമാണത്. BJP ഇവിടെ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവൻ്റെ അജണ്ടകൾക്കനുസരിച്ചാണ്. അവർ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ, രാജ്യത്തെ ഭരണഘടനാവിരുദ്ധമായ നിയമങ്ങളാണ്, ന്യൂനപക്ഷങ്ങളെ അപകടത്തിലാക്കുന്ന നിയമങ്ങളാണ്. അവരുടെ ലക്ഷ്യം തന്നെ എന്താ, അവരെഴുതി വെച്ചിട്ടുണ്ട്, ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങൾ, രണ്ടാമത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് എഴുതി വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. രാജ്യത്ത് വർഗീയ കലാപങ്ങളുടെ അന്വേഷണ കമ്മീഷൻ വർഗീയ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതിൽ മഹാഭൂരിപക്ഷം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, രാജ്യത്ത് ബാബറി മസ്ജിദ് തകർത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഗാന്ധിയെ കൊന്നതിൽ പ്രതികരിക്കപ്പെട്ട നേതാക്കൾ, ഇങ്ങനെ എന്തുമാത്രം കലാപങ്ങളിൽ, വംശഹത്യകളിൽ ഒക്കെ നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് BJP. അവർക്കൊരു വർഗീയ അജണ്ടയുണ്ട്, അതുകൊണ്ടാണല്ലോ അവർ, അവർക്കുള്ള സംസ്ഥാനം എന്തുമാത്രം സംസ്ഥാനങ്ങൾ, ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ അവരാ ഭരിക്കുന്നത്. ഒരാളെപ്പോലും അവർ നിയമസഭാംഗമായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം മത ന്യൂനപക്ഷം പോലും ഇല്ലാത്തൊരു മന്ത്രിസഭ വരുന്നത്, ഒരു MP പോലുമില്ല. അത് കൃത്യമായ വർഗീയ അജണ്ടയോടുകൂടി രാജ്യത്ത് ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെന്ന കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ് BJP. അതിനാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുമായിട്ട് സമീപീകരിക്കുന്നത് അത്യന്തം അപകടകരമാണ്. അത് അവർക്ക് മണ്ണൊരുക്കുന്ന പണിയാണ്. ഞങ്ങളങ്ങനെ പിന്നെ ഡിസ്കഷൻ നടക്കാറുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു മുന്നണിയുമായിട്ട് പിന്നെ ചർച്ച നടത്തി എന്തെങ്കിലും ഒരു ഉപാധിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് കൊടുത്തതല്ല. ഞങ്ങൾ അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയാലോചിച്ചെടുത്തൊരു രാഷ്ട്രീയ നിലപാടാണത്. അതെന്തെങ്കിലും ഉപാധികളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവരുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിലോ എടുത്തൊരു തീരുമാനമല്ല. മുന്നണിയെ അങ്ങനെ പിന്നെ പിന്തുണച്ചത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തി ഇന്ത്യ മുന്നണിയെ പിന്തുണക്കാൻ തീരുമാനിച്ചിരുന്നു. അതല്ലാതെ ഞങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും മുന്നണിക്ക് അങ്ങനെ നിരുപാധികമായൊരു പിന്തുണ ഒരു തെരഞ്ഞെടുപ്പിലും നൽകിയിട്ടില്ല. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അങ്ങനെ ഒരു പിന്തുണ. അത് രാജ്യത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തി ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി അറിവോടുകൂടി അവരുടെ കൂടി അഭിപ്രായത്തെ മാനിച്ചെടുത്ത ഒരു തീരുമാനമാണ് കേരളത്തിൽ. അതല്ലാതെ കഴിഞ്ഞ 2009 പാർട്ടി രൂപീകരിച്ച് ഈ കാലഘട്ടം വരെ ഏതാണ്ട്
മൂന്ന് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രണ്ട് മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയി. ഞങ്ങളങ്ങനെ ഈ ലോക്സഭയ്ക്ക് വ്യത്യസ്തമായ ഒരു നിലപാട് നേരത്തെ എടുത്തിരുന്നില്ല. ഇതില് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഭരണസമിതി അംഗങ്ങളാണ്. നിയമസഭ ലോക്സഭ പോലെ അല്ലല്ലോ. അല്ല, ഞാൻ പറയാം കറക്റ്റ് പറഞ്ഞുതരാം. അത് ഭരണസമിതി അംഗങ്ങളാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വോട്ട് ചോദിക്കുന്ന എന്താണ്? ജനങ്ങളുടെ ക്ഷേമവും വികസനവും മുന്നിൽ വെച്ചിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ കേരളത്തിലെ എസ് ടി പി ഐക്ക് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമല്ലാതെ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട് പറഞ്ഞ് ഞങ്ങൾ വോട്ട് ചോദിച്ചു. ഞങ്ങൾക്ക് ഏതാണ്ട് 100-ലധികം മെമ്പർമാർ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള നമ്മുടെ പിണറായി വിജയൻ്റെ മണ്ഡലം, നമ്മുടെ കെ സുധാകരൻ്റെയൊക്കെ തട്ടകമായ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത്, മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജീന മൂസക്കുട്ടിയാണ്, എസ് ടി പിയുടെ മെമ്പറാണ്. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ എത്ര വാർഡുള്ളത്? 15 വാർഡുള്ളത്. സി പി ഐ എം ആണ് അവിടെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് പദവിയിലിരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ 4 പേരുണ്ട്. യു ഡി എഫിന് എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ആരാണ് ഭരിക്കുന്നത്? 7 പേരുള്ള സി പി ഐ എം ആണ് ഭരിക്കുന്നത്. അതായത് പുറത്ത് നിൽക്കുന്ന 8 പേര് പുറത്തുണ്ട്, 7 പേരുള്ള സി പി എം ഭരിക്കുന്നു. ഞങ്ങളവിടെ അട്ടിമറി നടത്താൻ നോക്കിയിട്ടില്ലല്ലോ, അവിശ്വാസം കൊണ്ടുവരാൻ നോക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ അതിനൊക്കെ സാധ്യത അതല്ല. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവിടുത്തെ ജനങ്ങളുടെ അഭിലാഷം, അവിടുത്തെ ജനങ്ങളുടെ വികസനം, ആ പ്രദേശത്തിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, അത് മുൻനിർത്തിയിട്ടുള്ള ഒരു നിലപാടെടുക്കുക. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം, അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ, അവരോട് ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മയോ പിന്തുണക്കാതിരിക്കാനുള്ള സാഹചര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പ്രാദേശികമായ നീക്കുപോക്കുകളൊക്കെ ഞങ്ങൾ നടത്തും. അത് അവരോട് ചർച്ച നടത്തിയിട്ട് നടത്തുമെന്നല്ല, ഞങ്ങൾ ആ പ്രദേശത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യൂ, ഞങ്ങൾ ആ പ്രദേശത്തെ പ്രവർത്തകരുടെ താല്പര്യം, ജനങ്ങളുടെ താല്പര്യം, ജനങ്ങളുടെ ആ നാടിൻ്റെ വികസനമൊക്കെ മുൻനിർത്തിയിട്ടാണ് ഒരു നിലപാടെടുക്കുന്നത്. അതെന്തെങ്കിലും ഉപാധിയുടെ അടിസ്ഥാനത്തിലോ ചർച്ചയുടെ അടിസ്ഥാനത്തിലോ അല്ല. ഞങ്ങളൊരു വലിയ ക്യാമ്പയിൻ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കേരളത്തിൽ നടത്തിയിരുന്നു. ഇല്ല, അങ്ങനെ ഏതെങ്കിലും മുന്നണിയായിട്ട് പ്രത്യേക വെച്ച് ഒരു അടുപ്പമില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഏതെങ്കിലും മുന്നണി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നുള്ള ഒരു ധാരണയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം, ക്ഷേമരാഷ്ട്ര സങ്കല്പം, സാമൂഹിക ജനാധിപത്യം, എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരവരുടെ പ്രാതിനിധ്യത്തിനനുസരിച്ചുള്ള ഉദ്യോഗ പ്രാതിനിധ്യം, അവർക്ക് നമ്മുടെ ജനപ്രാതിനിധ്യമുള്ള പ്രാതിനിധ്യം, ഇതൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ ഇതൊരു ക്ഷേമരാഷ്ട്രമായി മാറുമെന്ന രാഷ്ട്രീയ സങ്കല്പമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് അധികാരത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ്, അല്ലാണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതിന് ബദലാണെന്ന് ഞങ്ങൾ കരുതുന്നേ ഇല്ല. അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനത്തിന് ഇത്ര വോട്ട് എന്ന് പറയാൻ കഴിയുമോ? ഞങ്ങൾ മാക്സിമം ഞങ്ങളവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ എത്ര വോട്ട് പിടിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ സരീൻ എന്താ ഇപ്പോൾ പറഞ്ഞത്? വാർത്താസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞാണ് 6000 വോട്ട് എസ് ടി പി ഐക്കുണ്ട്, 8000 വോട്ട് അവർ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് സമാഹരിച്ച് 14000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ല, ഞങ്ങൾ ആ അവകാശവാദം ഉന്നയിച്ചിട്ടുമില്ല. ഞങ്ങളിങ്ങനെ 14000 വോട്ടിൻ്റെ അവകാശവാദമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജയത്തിൻ്റെ അവകാശവാദമോ ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഇത് യു ഡി എഫിലെയും എൽ ഡി എഫിലെയും മുന്നണികൾ മാറി മാറി പറയുന്നതല്ലേ. ഞങ്ങളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു അവിടെ, അത് ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ബി ജെ പി തറവറ്റിയിട്ടുണ്ട്. മാത്രമല്ല പ്രത്യേകം നമ്മൾ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ മതനിരപേക്ഷതയുടെ വിജയം കൂടിയാണ് എന്ത് പാലക്കാട്. അതിൻ്റെ ഒരു കാരണം, ബി ജെ പി പാലക്കാട് എന്താണ് ബി ജെ പി പറഞ്ഞത്? എറണാകുളം ജില്ലയിലെ മുനമ്പത്തെ 600 കുടുംബങ്ങളുടെ പ്രശ്നം മുൻനിർത്തിയിട്ട് വ്യാപകമായ വർഗീയ ധ്രുവീകരണം നടത്തിയിട്ടുണ്ട്. ആ വർഗീയ ധ്രുവീകരണത്തെ മുഴുവൻ കേരളത്തിൻ്റെ മതേതര സമൂഹം ചവറ്റുകൊട്ടയിലെറിഞ്ഞ തെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടന്നത്. അത് മതനിരപേക്ഷതയുടെ കൂടി വിജയമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.